അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ വിഷു സ്പെഷ്യൽ മേക്കപ്പ് ലുക്കിലെ മൂന്നാമത്തെ മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് കേട്ടോ. ഓൾറെഡി രണ്ടെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ ഞാൻ ഇന്നിട്ടെങ്ങനെ ഡ്രസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റും ഉണ്ടാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്, സെറ്റും ഉണ്ട്. ബ്ലാക്ക് ബ്ലൗസാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്തേക്കുന്നത്. ഇത് എൻ്റെ തന്നെയാണ് കേട്ടോ ഈ ഒരു സെറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ടോണറാണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് റോസ് വാട്ടറിൻ്റെ ടോണറാണ്. നന്നായിട്ട് തന്നെ ഫേസിലും നെക്കിലും സ്പ്രേ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അപ്ലൈ ചെയ്യുന്നത് മാമ എർത്തിൻ്റെ വൈറ്റമിൻ സിയുടെ ഡേ ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് തവണയായി അപ്ലൈ ചെയ്യുന്നു. എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ സ്മിറ്റെന്ന് മേടിച്ചതാണ്, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ. ഞാനത് പ്രൊമോഷൻ കരുതുന്നില്ല, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഡേ ക്രീം അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇത് കിട്ടിയപ്പോൾ മുതൽ ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വൈറ്റമിൻ സിയുടെ ഡേ ക്രീം. അത് ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വേറെ മോയ്സ്ചറൈസറൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഈ ഒരു ഡേ ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇന്നത്തെ മേക്കപ്പ് ലുക്ക് വന്നിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പാണ്. കാരണം കുറച്ച് പ്രൊഡക്റ്റ് വെച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നത്. കുറേയധികം പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ എടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ്സ് ആയാലും എല്ലാവരുടെ വീട്ടിലും ഉള്ളൊരു പ്രൊഡക്റ്റ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. മുൻപത്തെ രണ്ട് വീഡിയോയിലും കുറേ പ്രൊഡക്റ്റ്സ് വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട്. അടുത്ത അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സൺസ്ക്രീൻ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് SPF 35 PA++ ഉള്ള ഡെം ഡോക്കിൻ്റെ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. നന്നായിട്ട് തന്നെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. SPF 35 എടുക്കാൻ കാരണം ഞാൻ വീട്ടിലാണ് നിൽക്കണം, പുറത്തേക്ക് പോകണില്ല കേട്ടോ. അപ്പോൾ വീട്ടിലൊന്ന് ഷൂട്ട് ചെയ്യുന്ന കാരണം അപ്പോൾ ഞാൻ SPF 35 ആണ് എടുത്തിരിക്കുന്നത്. നെക്കിലും ഫേസിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫോർഹെഡിലൊക്കെ. കാരണം ഫോർഹെഡിലാണ് കൂടുതലായിട്ട് ടാൻ ഒക്കെ അടിക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ എടുത്തിരുന്നത് ടാൽക്കം പൗഡറാണ് കേട്ടോ. ടാൽക്കം പൗഡറിനെ കുറിച്ചിട്ട് കുറേ പേര് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു, അതിൻ്റെ റിവ്യൂ പറഞ്ഞിരുന്നു. എനിക്ക് ടാൽക്കം പൗഡറിൻ്റെ റിവ്യൂ പറയാൻ അറിയില്ല. ഞാൻ കൂടുതലും കോമ്പാക്റ്റിനെക്കാട്ടും യൂസ് ചെയ്യുന്നത് ടാൽക്കം പൗഡറാണ്. ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ. കോമ്പാക്ട് പൗഡർ ഇപ്പോൾ അടുത്തൊക്കെയാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എൻ്റെ സ്കിന്നിനത് ഭയങ്കരമായിട്ട് ഡാർക്ക് ആക്കണ പോലെ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ടാൽക്കം പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏതിൻ്റെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് പേരറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസിലും നെക്കിലും നന്നായിട്ട് തന്നെ ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ പേർക്കൊന്നും ടാൽക്കം പൗഡർ സ്കിന്നിന് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ലിപ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ TNW അങ്ങനെ എന്താണ് ബ്രാൻഡ് വന്നേക്കുന്നത് കേട്ടോ. ഞാൻ നോക്കി TNW ആണ്. ഞാൻ കറക്റ്റായിട്ട് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും കേട്ടോ. ഇതൊരു റെഡ് പിങ്ക് ഷെയ്ഡാണ്. ഞാനിത് ലിപ്സ്റ്റിക്കായിട്ട് ആദ്യം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ചിന്നിലും ചീക്കിലും നോസിലും ആണ് കേട്ടോ. പിന്നെ ഐഷേഡ് ആയിട്ടും നമുക്ക് ഈ ഒരു ടിൻ്റ് ഉണ്ടെങ്കിൽ, ലിപ് ആൻഡ് ചീക്ക് ടിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു വിധം എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഐഷേഡും ചെയ്യുന്നുണ്ട്. ഒരുവിധ മേക്കപ്പ് എല്ലാം ഇതിൽ കഴിഞ്ഞ് കിട്ടി. അപ്പോൾ ഈ ഒരു ചീക്ക് ലിപ് ആൻഡ് ചീക്ക് ടിൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഇങ്ങനെ കഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചില സമയത്ത് ഇത് മാത്രം യൂസ് ചെയ്തിട്ടൊക്കെ പുറത്തേക്ക് പോകും കേട്ടോ. സ്കിൻ കെയർ കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രം യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ലിപ്പിലും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ചീക്കിലും ചിന്നിലും നോസിലും അപ്ലൈ ചെയ്യാം. ബ്ലഷായിട്ട് ഐഷേഡ് ഇട്ടടക്കം അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ടില്ലെങ്കിൽ ഒരു ചെറുതായിട്ട് പൊട്ടും ഇത് വെച്ചിട്ട് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചീക്കിലും നോസിലും ചിന്നിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കൂടിപ്പോയോ എന്ന് തോന്നിയിരുന്നു. പിന്നെ അത് ക്യാമറേൻ്റെ ആയിരുന്നു കേട്ടോ. മിററിൽ നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, സെറ്റായി തോന്നി. മൂക്കിൻ്റെ തുമ്പത്ത് ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് മറ്റേ സൈഡ് കുറവായപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കൈയോണ്ട് തന്നെ ഇങ്ങനെ തുടച്ചുടച്ചിട്ട് കറക്റ്റാക്കി കൊടുത്തു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബ്ലഷ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കളർ ലിപ്സ്റ്റിക് ഉണ്ടാവുമല്ലോ, റെഡ് ഓർ പിങ്ക്, അത് വെച്ച് നമുക്ക് ഐഷേഡ് ആയിട്ടും അതുപോലെ തന്നെ ലിപ്പിലും ചീക്കിലും നോസിലും ഒക്കെ അപ്ലൈ ചെയ്യാട്ടോ. കാരണം ഞാൻ അങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ബ്ലഷൊക്കെ നമുക്ക് ഇപ്പോൾ വന്നതാണ്, ഞാൻ ഇപ്പോൾ എടുത്താണ് ബ്ലഷൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ മുന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്തിരുന്നത്. അടുത്തെടുത്തിരിക്കുന്നത് LI18 ഐ ലൈനറാണ് കേട്ടോ. ഇത് വന്നിട്ട് വാട്ടർ പ്രൂഫാണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മളിപ്പോൾ പുറത്ത് വേണമെങ്കിലും ഈ ഒരു ഐ ലൈനർ എഴുതിയിട്ട് പോയിട്ട് വീട്ടിൽ വന്നിട്ട് ഫേസും ജസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ ഈ ഐ ലൈനർ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ബാക്കിയെല്ലാം മേക്കപ്പ് ചിലപ്പോൾ റിമൂവ് ആയി പോയിക്കോളും, ഈ ഒരു ഐ ലൈനർ അവിടെ തന്നെ ഉണ്ടാവും. അതിനുശേഷം ഞാൻ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് താഴത്ത് ഹിമാലയയുടെ കാജലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു കാലത്ത് ഇത് തന്നെയായിരുന്നു എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണമൊക്കെ. അപ്പോൾ ഞാനും അമ്മയൊക്കെ എല്ലാവരും ഇതന്നെ യൂസ് ചെയ്യുന്നത്.
കൂടുതലും. പിന്നെ നമ്മൾ ഇപ്പോൾ ഓരോ കാജല് പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കണമെന്നേ ഉള്ളൂ. അത് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ അതായിരിക്കും കുറച്ച് കാലം യൂസ് ചെയ്യുക, പിന്നെ ഇതിലോട്ട് തന്നെ വരൂട്ടോ. അങ്ങനെയാണ്. അതിനുശേഷം ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഈ മേക്കപ്പിൽ നമ്മൾ കോമ്പാക്ട് പൗഡറോ കൺസീലറോ ഫൗണ്ടേഷനോ ഒന്നും യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. ഒരു സിമ്പിളായിട്ടാണ് മേക്കപ്പ് ചെയ്തെടുത്തേക്കണേ. കുറേ പേര് പറഞ്ഞു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്യുമോ ചേച്ചി, അപ്പം എന്നാൽ ഞാനൊരു സിമ്പിൾ മേക്കപ്പ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മസ്കാര ഇട്ട് കൊടുത്തതിന് ശേഷം ഐലൈനർ വെച്ചിട്ട് ഒരു പൊട്ടും കൂടി കുത്തിയിട്ട് അപ്പോൾ എനിക്ക് കണ്ണടി നോക്കിയപ്പോൾ ആ ഓക്കെ ആയി തോന്നി, നല്ല ഭംഗി എന്നൊക്കെ തോന്നി. ഞാൻ തന്നെ അങ്ങനെ പറയാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഞാനൊരു ലോങ് ചെയിൻ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഏകദേശം മാച്ച് ആയിട്ടുള്ളൊരു ഇയർ റിംഗ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഹെയർ ഇതാ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണം. പിന്നെ ഒരു കുറി ഇട്ടിട്ടുണ്ടല്ലോ, കുറി മീൻസ് ചന്ദന ഇട്ട് കൊടുത്തിട്ട് ചന്ദന അല്ല കുങ്കുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെയർ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റൈൽ ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.